ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസ് വന്ന് ചേരുന്ന ചെനയ്ക്കൽ മുതൽ വെട്ടിച്ചിറ കരിപ്പോൾ വരെയാണ് അപ്പുറത്തെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് ഇതുൾപ്പെടുന്നത് മലപ്പുറം റീച്ചിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് കോട്ടക്കൽ ബൈപ്പാസ് വന്ന് ചേരുന്ന ചെനയ്ക്കലിലാണ് ഇവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് സർഹിം നഗറിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസ് വരുന്നതാണെങ്കിൽ വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഇപ്പോൾ സർവീസ് റോഡ് കൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്ന നിലവിൽ ദേശീയപാത ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് സർഹിൻ നഗറിൽ ഓവർപാസ് വരുന്നതെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ ഇപ്പോൾ മറുഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടി നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സർഹിൻ നഗർ ഇട്ടോ ഇവിടം വരെയാണ് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഇപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് സർഹീം നഗറിലുള്ള ഓവർപാസ് വരുന്നത് ഇപ്പം ഇത് ഓവർപാസിൻ്റെ മറുഭാഗപ്പം പഴയ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് ഇവിടെ നിന്നും വാഹനങ്ങൾ കടന്നു പോകുന്നത് മറുഭാഗത്ത് വെച്ചാൽ രണ്ടത്താണി നിന്ന് വരുന്ന വാഹനങ്ങൾ ഫുള്ള് സർവീസ് റോഡ് കൂടെയാണ് നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടേക്കിപ്പോൾ ഈ അടുത്താണ് വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ കഴിഞ്ഞ് മണ്ണെടുത്ത് താഴ്ത്താനുള്ളതായിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തോടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല ഇപ്പോൾ മെയിൻ റോഡ് കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട് ആ വർക്കുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഭാഗത്ത് കൂടെ ഇരിക്കുമ്പോൾ എല്ലാ വാഹനങ്ങളും രണ്ടെത്താണി ഭാഗത്തേക്ക് പോവുക ഇപ്പോൾ ഏകദേശം മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിൻ്റെ വർക്കും ഓവർപാസിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അധിക സ്ഥലത്തും ഇപ്പോൾ എല്ലാ വാഹനങ്ങളും സർവീസ് റോഡ് കൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെതായ ബ്ലോക്കുകൾ പല സ്ഥലത്തും അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഈ റോഡിന് വേറൊരു പ്രത്യേകത കൊണ്ട് സർഹിൻ നഗറിൽ നിന്ന് വരുന്ന ഓർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും കണ്ടിവിടെ നിന്നും വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂ ഇവിടെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർഗ്ഗി ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്നതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് ഇവിടെ സൈഡിലൊക്കെ ക്രാഷ് ബാരിയർ വെക്കുക അപ്പോൾ ഇവിടെ വന്നിട്ടാണ് സർഹിം നഗറിൽ നിന്ന് വരുന്ന ഓവർപാസിൻ്റെ റോഡ് വന്ന് നിൽക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് കണ്ട നിങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുകളിലുള്ള റോഡാണ് രണ്ടാം തണി അണ്ടർപാസിൻ്റെ വർക്കുകൾ ഏകദേശം പൂർണ്ണമായതാണ് മോളിങ് ക്രാഷ് ബാറിൻ്റെ വർക്കും ഡിവൈഡറിൻ്റെ വർക്കും മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ രണ്ട് ഭാഗത്തുള്ള റീറ്റെയിൽ വാളിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ചുകൂടി നിന്ന് ഉയരത്തിൽ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗർഡറിൻ്റെ അതേ ലെവലാണ് മണ്ണിട്ട് വരാനുള്ളത് അതിൻ്റെ വർക്ക് മാത്രമേ ഈ ഭാഗത്ത് പെൻഡിംഗ് ഉള്ളൂ ഒരു ഭാഗത്ത് മാത്രമേ ഈ വർക്കുകളൊക്കെ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇതുകൊണ്ട് നിങ്ങൾ അണ്ടർപാസിന്റെ ഇടത് ഭാഗത്തുള്ള വർക്കാണ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വലതു ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളൂട്ടോ ഇവിടെ ഒക്കെ മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തിയിട്ട് പിന്നീട് മാത്രമേ റീട്ടേനിങ് വാളിന്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് ഇനി ഏകദേശം രണ്ടത്താണി ടൗണിൻ്റെ അവിടെ വരികയാണ് റീറ്റേനിങ് വാൾ വരികട്ടോ ഇപ്പം രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടിയാണ് ഇപ്പം എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അണ്ടർപാസിന്റെ വർക്ക് രണ്ടത്താണി ടൗണിന്റെ ഭാഗത്തേക്ക് ആരംഭിച്ചതോട് കൂടി അവിടെ വളരെയധികം ഗതാഗതക്കുറിക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം അപ്പം രണ്ടത്താണി അണ്ടർപാസിൻ്റെ അടുത്ത് വരുന്ന വാഹനം മുഴുവൻ പൂവഞ്ചന ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ കടന്നു പോകുന്നത് ഇപ്പം നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപ് ഈ ഭാഗത്ത് വെച്ചാൽ രണ്ടത്താണി ടൗൺ മുതൽ പൂവഞ്ചന വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഓൾറെഡി ഇതിന് മുൻപ് ടാറിങ് കഴിഞ്ഞാണ് അതിൽ കൂടെയാണ് ഇപ്പം നേരെ പൂവഞ്ചന ഭാഗത്തുള്ള വാഹനങ്ങൾ മുഴുവൻ രണ്ടത്താണി ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടത്താണി ടൗൺ ഇട്ടോ അവിടുത്തെ തിരക്ക് നിങ്ങൾ കണ്ടത് നേരെ വന്ന് നിന്നിട്ട് പിന്നെ സർവീസ് റോഡൊക്കെ തിരിയുന്ന സ്ഥലത്ത് കുറച്ചൊരു ബ്ലോക്കും ടൗണുണ്ട് ഇതിപ്പോൾ രണ്ടത്താണി ടൗണിൻ്റെ വലത് ഭാഗട്ടോ വലതു ഭാഗത്തൊക്കെ ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് കണ്ടു ഇപ്പോൾ ഈ വാഹനങ്ങൾ വരുന്ന ഈ റോഡുണ്ട് ഇത് മുൻപ് ടാറിങ് കഴിഞ്ഞ കേട്ടോ അവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ ചെല്ലുന്ന പൂവഞ്ചന ഭാഗത്ത് കേട്ടോ പൂവഞ്ചന ഭാഗത്ത് എത്തുന്ന സമയത്ത് കണ്ടോ അവിടെ ഒരു ഭാഗത്ത് മുഴുവൻ മണ്ണിട്ട് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പുതിയ റോഡാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ വരുന്നതൊക്കെ അതിൻ്റെ വലതു ഭാഗത്ത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാതെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുമുണ്ട് ഈ പ്രദേശമൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ലെവലാക്കി വന്നുകൊണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു അത് കുറച്ചൊന്ന് ഉയർത്താനുണ്ട് അതൊക്കെ ലെവലാക്കി വന്നിട്ട് പിന്നീട് ഈ ഭാഗത്ത് ടാറിങ് ആരംഭിക്കുന്നതായിരിക്കും പിന്നെ ഈ പ്രദേശത്ത് പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പൂവഞ്ചന ഭാഗത്തേക്ക് പോവാട്ടോ അപ്പോൾ ഇവിടെ വരായിരുന്നു ടാറിങ് ഉണ്ടായിരുന്നത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വർക്കുകൾ നടക്കുന്നുള്ളൂ അപ്പോൾ പൂവഞ്ചൻ ഇതേമാതിരി തന്നെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസ് വരുന്നതോടനുബന്ധിച്ചിട്ട് വലുത് ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലവിലെ റോട്ടിൽ കൂടെ ഒരു ഭാഗത്ത് പുത്തനത്താണി ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ മറുഭാഗത്തുനിന്ന് നേരെ ഫുൾ സർവീസ് റോഡ് കൂടെയാണ് നേരെ രണ്ടത്താണി ഭാഗത്തേക്ക് വാഹനങ്ങൾ വരുന്നത് പൂവഞ്ചന ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞണിഞ്ഞ് സെൻട്രൽ മാത്രമേ വർക്ക് ആരംഭിക്കാനുള്ളൂ അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയാൽ മാത്രമേ ബാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായി സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇനി അടുത്തൊരു ഓവർപാസ് വരുന്നത് അതിരുമടയിലാണ് പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് അടുത്ത ഓവർപാസ് വന്നിരിക്കുന്നത് അതിരുമട ഓവർപാസിന് ഇരുഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് മാത്രമാണ് നിലവിൽ കഴിഞ്ഞിരിക്കുന്നത് ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് റോഡിൻ്റെ ഒരു ഭാഗം നിലവിലെ ദേശീയപാതയുടെ ഒരു ഭാഗം ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് മറുഭാഗത്തുകൂടെയൊക്കെ സർവീസ് റോഡ് കണ്ടിപ്പോൾ എല്ലാ വാഹനങ്ങളും കടത്തി അതിരുമട അതിർമട ഓവർപാസ് കണ്ടിട്ട് വലിയ രീതിയിൽ തന്നെ അലൈൻമെൻ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിരമട ഓവർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലം മുതൽ ഒരു വളവാണ് ആ വളവ് കംപ്ലീറ്റ് ആയിട്ട് പുതിയ അലൈൻമെൻറ്റിൽ ഒഴിവാക്കായിട്ടുണ്ട് ഇവിടെ നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്താണ് വർക്ക് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ സർവീസ് സർവീസുകളുടെ വർക്കും റിട്ടേണിംഗ് വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അലൈൻമെൻ്റ് മാറ്റം വന്നിരിക്കുന്ന പുത്തനത്താണി ടൗൺ എത്രയതിന് മുൻപ് ഇടത് ഭാഗത്തുകൂടെയാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് പുത്തനത്താണി ടൗണിൻ്റെ ബാക്ക് സൈഡ് കൂട്ടിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് അവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് പുത്തനത്താണി ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണെടുത്ത് താഴ്ത്തിട്ടുള്ളൂ മറുഭാഗം മണ്ണെടുത്തിട്ടില്ല അവിടെ ടൗൺ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുകയുള്ളൂ ഏകദേശം ടൗൺ മുതൽ ഇത്രയും ഭാഗം വരെ വർക്കുകൾ പെൻഡിങ് ആണ് അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടുന്ന് ചുങ്കം വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കുറേ മുൻപ് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോഴാണ് ഇത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ റോഡിലാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയായിരുന്നു മലപ്പുറം ബ്രീച്ചിലെ ആദ്യമായിട്ട് സിറ്റു കാസ്റ്റ് ക്രാഷ് ബാരൻ നിർമ്മാണം നടത്തിയത് ഇവിടെ ആറുവരിപ്പാതയുടെ രീതിയിൽ വൈഡിങ് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് പുതിയതായി നിർമ്മിച്ച സർവീസ് റോഡാണ് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് കണ്ട എല്ലാ വാഹനങ്ങളും സർവീസ് റോഡുകളാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല സിറ്റൂ കാസ്റ്റ് ക്രാഷ് ബാരർ അത് നിർമ്മാണം ആദ്യമേ നടത്തിയ ഏരിയ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇവിടെ മെയിൻ റോഡ് കുറച്ച് ഉയർച്ചയിലാണ് വരട്ടോ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് പോയിരിക്കുന്നത് പിന്നീട് അടുത്തതായിട്ട് വരുന്ന ഒരു വയഡക്റ്റ് പാലമാണ് അത് ചുങ്കത്ത് നിന്നും നേരെ വെട്ടിച്ചിറ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ ചുങ്കത്താൻ നിൽക്കുന്നത് കേട്ടോ ചുങ്കത്ത് നോക്കിയാൽ എങ്ങനെ അലൈൻമെൻറ്റ് വന്നിരിക്കുന്ന നോക്കിയാൽ കറക്റ്റ് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോണത് അപ്പം രണ്ട് ഭാഗത്തുള്ള റോഡിൻ്റെ ക്രാഷ് ബാരറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചുങ്കം വളവിൽ നിന്നാണ് ഈ വയഡക്റ്റ് പാലം തുടങ്ങുന്നത് ചുങ്കം വാഴറ്റ് പാലം നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത് ചുങ്കം വാഴക്റ്റ് പാലത്തിൻ്റെ വർക്കുകൾ വളരെ വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഇന്നു പീർ ക്യാപ്പിൻ്റെ മുകളിൽ ഗേർഡറ് ലോഞ്ച് ചെയ്യാനുള്ളൂ കാരണം ഇതാണ് പഴയ റോഡ് കിട്ടും ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് ചുങ്കം അങ്ങാടി നല്ല അടിപൊളി അങ്ങാടി തന്നെയാണ് കണ്ടമാന സ്ഥാപനങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ചായയും കടിയും കിട്ടുന്ന ഏരിയയും കൂടിയാണത് ഇവിടെ വളരെയധികം താഴ്ന്ന പ്രദേശം വരുന്ന കേട്ടോ ആ താഴ്ന്ന പ്രദേശം മുഴുവൻ ഒരു പാലമാണ് വന്നിരിക്കുന്നത് അതും വയടറ്റ് പാലം ചുങ്കം വളവെന്ന് തുടങ്ങുന്ന ഈ വയക്റ്റ് പാലം അവസാനിക്കണത് വെട്ടിച്ചിറ എത്തണതിന് മുൻപ് ഗുൽമിനാർ എന്ന് പറഞ്ഞ വലിയൊരു വീടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഗേഡർ ലോഞ്ച് ചെയ്യണ്ടെങ്കിലും മറുഭാഗത്ത് ഗേഡറുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ ഷട്ടറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഭാഗത്താണ് ആദ്യമായിട്ട് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ ഇവിടെ കോൺക്രീറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും രണ്ട് തൂണുകളിലായിട്ടാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത് മൂന്നും മൂന്നും ആറ് വരി പാതയാണ് അതുപോലെ തന്നെ ഒരു പീറിന്റെ മുകളിൽ അഞ്ച് ഗേഡറുകളാണ് വെച്ചിരിക്കുന്നത് വയഡക്റ്റ് പാലം ഇവിടെ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുക പിന്നീട് ഇവിടെ നിന്നുള്ള റോഡാണ് നേരെ ഗുൽമിനാറിന്റെ മുന്നിൽ വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക അപ്പോൾ ഇതാണ് പഴയ ദേശീയപാത അതിന്റെ വലത് ഭാഗത്തുകൂടെയാണ് പുതിയ അലൈൻമെന്റ് വന്നിരിക്കുന്നത് ഏകദേശം ഈ ഭാഗം എന്ന് വെച്ചാൽ ഗുൽമിനാർ കണ്ട ഇടത് പാത വന്നിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ടാണ് പിന്നീട് ഇത് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുക പിന്നീട് അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ വെട്ടിച്ചിറ ട ടൗണാണ് വെട്ടിച്ചിറ ട ടൗണിലൊരു ചെറിയ ഫ്ളൈ ഓവറാണ് വരുന്നത് കാടാമ്പുഴ റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന ജംഗ്ഷനിലാണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ലൈ ഓവറിൻ്റെ പീറിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വെട്ടിച്ചിറ അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലാണ് റേറ്റിംഗ് വാളിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അയ്യോറിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ അവിടെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പിന്നീട് ഈ ഭാഗത്ത് ചെറിയൊരു അലൈൻമെൻ്റിൽ മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ വളവ് ഉണ്ടായിരുന്നു ആ വളവ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി അതുകൂടാതെ ഇനി അടുത്തൊരു ഓവർപാസ് വരുന്നത് കരിപ്പോൾ ഭാഗത്താണ് കരിപ്പോൾ ഭാഗത്ത് ഓവർപാസ് വരുന്നതോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഒരു ഭാഗത്ത് ഏകദേശം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കരിപ്പോൾ വരുന്ന ഓവർപാസിൻ്റെ വർക്ക് എവിടെ എത്തിയിട്ടില്ല കരിപ്പോൾ ചെറിയൊരു അങ്ങാടിയാണ് അതിൻ്റെ ഇടത് ഭാഗത്താണ് ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് ഇത് കുറേ മുൻപ് തന്നെ ഇതുപോലെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇവിടെ പാറ പൊട്ടിക്കാൻ വേണ്ടി മരുന്നൊക്കെ വെച്ചാണ് പക്ഷെ വേറെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല പിന്നിവിടെ വർക്കുകൾ നടന്നു എന്ന് പറയാനുള്ളത് കരിപ്പോൾ അങ്ങാടി കഴിഞ്ഞ് വലതു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഓർപ്പാസോടനുബന്ധിച്ചിട്ട് കുറേ മുൻപ് തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കുറേ മുൻപ് കഴിഞ്ഞതാണ് പിന്നീട് ഇതിൻ്റെ മുകളിൽ വേറെ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഇപ്പോൾ രണ്ട് ഭാഗത്തും ഏകദേശം സർവീസ് റോഡിൻ്റെ വർക്ക് ആയിട്ടുണ്ട് യേശാദ അറുപത്തിയാറിൽ മലപ്പുറം റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളത് അവസാനിക്കണത് ഈ ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പിന്നീട് രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് തുടങ്ങുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഓർപ്പാസം നിർമ്മിച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുള്ളൂ കേട്ടോ വേറെ കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല സർവീസ് റോഡൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി പലരും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് നമ്മളെ ഈ റോഡിന്റെ വർക്കുകൾ തീരുക അപ്പോൾ ഈ റീച്ചിന്റെ വർക്ക് തീരുന്ന ഡേറ്റ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ തൊള്ളായിരത്തി പത്ത് ദിവസമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡ് കൊടുത്തിരിക്കുന്നത് അവസാനിക്കുന്ന പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതാണ് ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അതും കെ എൻ ആർ കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് ആണ് ഈ വർക്ക് എടുത്തിരിക്കുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്